സ്ക്രാച്ചിലുള്ള ഒരു ഗെയിം ശ്രദ്ധിക്കൂ. ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് മുന്നോട്ട് നീങ്ങുന്നു. ഈ കാറിന് മുമ്പിൽ നീല നിറത്തിലും പച്ച നിറത്തിലുമുള്ള രണ്ട് സെൻസറുകളുണ്ട്. നീല നിറത്തിലും പച്ച നിറത്തിലുമുള്ള രണ്ട് സെൻസറുകളെ അടിസ്ഥാനപ്പെടുത്തി ഈ കാറ് ഈ ട്രാക്കിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എങ്ങനെയാണ് സ്ക്രാച്ചിൽ നിർമ്മിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ കാറിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പുറത്തേക്ക് വെച്ചാലും ഈ കാർ വീണ്ടും ഈ ട്രാക്കിലേക്ക് തന്നെ മാറുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം നമുക്ക് നിർമ്മിക്കാം. ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിംഗിൽ സ്ക്രാച്ച് ടു എന്ന ക്രമത്തിൽ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുന്നു. ഇതിവിടെ മാക്സിമൈസ് ചെയ്യുന്നു. നമുക്കൊരു കാറിൻ്റെ സ്പ്രൈറ്റാണ് ആവശ്യം. അതുകൊണ്ട് നിലവിലുള്ള ഈ സ്പ്രൈറ്റിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ അപ്ലോഡ് സ്പ്രൈറ്റ് ഫ്രം ഫയൽ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള സ്പ്രൈറ്റുകളെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഹോം ഫോൾഡറിലുള്ള ലിറ്റിൽ കൈറ്റ് എന്ന ഫോൾഡറിലെ എൽ കെ റിസോഴ്സസിൽ സ്ക്രാച്ച് എന്നതിലെ ആക്ടിവിറ്റി 3.1 കാർ വിത്ത് സെൻസർ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് കാണാം. ഈ കാറിൻ്റെ മുൻവശത്ത് രണ്ട് സെൻസറുകൾ എന്നത് ഉദ്ദേശിച്ച് രണ്ട് കളർ, ചതുരത്തിലുള്ള രണ്ട് കളറുകൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവയാണ് ഇതിൻ്റെ സെൻസർ. ഈ പച്ച സെൻസർ വരുന്ന സമയത്ത് കാറ് ഇടത്തോട്ടും നീല സെൻസർ വരുന്ന സമയത്ത് വലത്തോട്ടും തിരിയണമെന്ന ഒരു നിർദ്ദേശമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. നമുക്ക് ഈ ശ്രിങ്ക് എന്ന ടൂൾ ഉപയോഗിച്ച് ഈ കാറിൻ്റെ വലുപ്പം ഒന്ന് കുറക്കാം. നോക്കൂ, ഈ കാറ് മുന്നോട്ട് ചലിക്കണമെങ്കിൽ നമുക്കറിയാം ഇവൻസിൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാറ് മുന്നോട്ട് ചലിക്കണമെങ്കിൽ നമുക്ക് ഫോർ എവർ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫോർ എവർ എല്ലാ സമയത്തും മോഷൻ എത്ര, 3 10 steps എന്ന് നൽകിയാൽ ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാറ് മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് കാണാം. മുന്നോട്ട് നീങ്ങി, വീണ്ടും തിരിയുന്നില്ല. അപ്പോൾ ഇവിടെ തട്ടി തിരിച്ച് എവിടെയെങ്കിലും തട്ടിയാൽ തിരിച്ചു പോകണം എന്നുള്ളതിനുള്ള ഒരു കോഡ് ഇവിടെ ഉണ്ട്. ഇഫ് ഓൺ എഡ്ജ് ബൗൺസ്, ഈ എഡ്ജിൽ തട്ടിയാൽ ബൗൺസ് ചെയ്യണം, തിരിയണം എന്നുള്ളതിൻ്റെ ഈ ഒരു വരി കൂടി ഞാനിവിടെ ചേർക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് അറ്റങ്ങളിൽ തട്ടുകയാണെങ്കിൽ അത് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാം. ഇനി വീണ്ടും ഞാൻ ഈ കാറിൻ്റെ വലിപ്പം കുറക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതൊരു ബാക്ക് ഡ്രോപ്പ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഈ സ്റ്റേജ് സെലക്ട് ചെയ്തു. സ്റ്റേജ് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് താഴെയുള്ള ഈ അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് ഫ്രം ഫയൽ എന്നത് ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ തന്നിട്ടുള്ള റോഡ് ഡോട്ട് പി എൻ ജി എന്ന ഈ ചിത്രം ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ കാറ് ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കാനുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ വലിപ്പം വീണ്ടും ഒന്ന് കുറക്കാം. വലിപ്പം കുറച്ചു. ഇനി നോക്കൂ, നമ്മുടെ സ്ക്രിപ്റ്റിൽ ഈ റോഡിലൂടെ ഈ കാർ സഞ്ചരിക്കുന്ന സമയത്ത് ഇഫ് ഈ പച്ച നിറത്തിലുള്ള സെൻസർ എങ്ങാനും വെള്ള നിറത്തിൽ തട്ടിയാൽ വലതുവശത്തേക്ക് തിരിയണം. അപ്പോൾ ഇഫ് എന്ന കണ്ടീഷൻ നമുക്കിവിടെ ആവശ്യമാണ്. ഇഫ് എന്താണ്? ഈ കളർ പച്ച നിറത്തിലുള്ള നിറം ഈ വെള്ള നിറത്തിൽ തട്ടിയാൽ, അപ്പോഴത് ഒരു സെൻസിംഗ് ആണ് അല്ലേ. സെൻസിംഗ് എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കാണാനുണ്ട് ഇഫ് ദ കളർ റെഡ് ഈസ് ടച്ചിങ് കളർ അനദർ കളർ, രണ്ട് കളർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഇതിലുള്ള പച്ച നോക്കൂ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഈ പച്ച നിറത്തിൽ പച്ചയുടെ അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ പച്ച വരുന്നത് നമുക്ക് കാണാം. പച്ച വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യുന്നു, ആ പച്ച എന്താവണം? ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഈ വെള്ളയിൽ ക്ലിക്ക് ചെയ്തു. ഈ പച്ച ഈ വെള്ളയിൽ തട്ടുകയാണെങ്കിൽ അത് ഇഫ് എന്നുള്ള ലൂപ്പിലേക്ക് ചേർത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മോഷൻ, തിരിയണം. എങ്ങോട്ട് തിരിയണം? ഇടതുവശത്തേക്ക് തിരിയണം. ഇടതുവശത്തേക്ക് തിരിയണം എന്നുള്ളതാണ് ഈ ഒരു കോഡ്. അത് ഞാനിവിടെ നൽകി. ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു ഞാൻ ഇതിവിടെ ചേർത്തു. ഇനി നീല നിറം അല്ലേ, അപ്പോൾ ഈ പച്ച കാണിച്ച ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്നു, ഈ നീല നിറത്തിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നീല വന്നു. അങ്ങനെയാണെങ്കിലോ ഇത് ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ വലതുവശത്തേക്കും തിരിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നൽകി.
ഇപ്പോൾ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എഫ് ഓൺ എഡ്ജ് ബൗൺസ് ഇവിടെ ഇവിടെ പുറത്തേക്ക് പോയി ഇവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ തിരിച്ച് പോകും. മൂവ് ടെൻ സ്റ്റെപ്സ്, പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് പോകും. ഈ ഗ്രീൻ കളർ ടച്ചിങ് വൈറ്റ്, ഈ മുന്നിലുള്ള സെൻസറിൽ കാണുന്ന ഈ ഗ്രീൻ കളർ വെള്ളയിൽ ടച്ച് ചെയ്താൽ അത് ഇടത് ഭാഗത്തേക്ക് തിരിയണമെന്നും പച്ച ഇവിടെ നീല നിറത്തിലുള്ള ഈ ഒരു സെൻസർ ഈ വെള്ള നിറത്തിൽ തട്ടിയാൽ വലതുവശത്തേക്ക് തിരിയണമെന്നുമുള്ള കോഡാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കുറേശ്ശെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും പുറത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കിതിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിൻ്റെ വേഗത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വേഗത ഒന്ന് കുറക്കാം. മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന് എഴുതിയ ഞാനൊരു 5 സ്റ്റെപ്സ് എന്ന് കൊടുക്കുകയാണ്. 5 സ്റ്റെപ്പ് മതി വേഗത എന്ന് കൊടുത്തു. ഞാൻ വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വൈബ്രേഷൻ അതിനുണ്ട്. അതായത് ഇതിൻ്റെ തിരിയൽ ടേണിംഗ് 15 ഡിഗ്രി 15 ഡിഗ്രി തിരിയണമെന്ന് കൊടുത്തത് നമുക്ക് വളരെ കൂടുതലാണ്. ആ ഇതിനിടക്ക് ഈ കാറ് പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് കുറച്ച് നൽകാം. ഒരു 5 ഡിഗ്രി തിരിഞ്ഞാൽ മതി എന്ന് നമുക്ക് നൽകാം. വീണ്ടും ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ മൂവ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ വേഗത ഇപ്പോഴും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേഗത വീണ്ടും ഒന്നുകൂടെ കുറക്കാം. മൂവ് 1 സ്റ്റെപ്പ് എന്ന് ഞാൻ നൽകി കഴിഞ്ഞാൽ വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വളരെ മെല്ലെയാണ് ഇവിടെ ഈ സമയത്ത്. ഇപ്പോൾ നീല നിറവും പച്ച നിറവും രണ്ടും ഈ വെള്ള നിറത്തിൽ തട്ടുകയാണ്. ആ സമയത്ത് ഇത് മുന്നോട്ട് പോകാനുള്ള കാരണം വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും 5 ഡിഗ്രി തിരിയണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും 5 ഡിഗ്രി തിരിയണമെന്ന് ഒരേ സമയം പറയുന്ന സമയത്ത് അത് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും തിരിയില്ല. പക്ഷേ മൂവ് 1 സ്റ്റെപ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് മുന്നോട്ട് നീങ്ങുന്നു. അതാണ് ഈ വെളുത്ത പ്രതത്തിൽ എത്തിയാൽ ഉണ്ടാവുക. നമുക്ക് ഈ കറുത്ത പ്രതത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ കാറിൻ്റെ വലുപ്പം നമുക്ക് ആനുപാതികമായിട്ടൊന്ന് കുറയ്ക്കേണ്ടതുണ്ട്. അതിന് വീണ്ടും ഈ ശ്രിങ്ക് ടൂൾ ഉപയോഗിച്ച് കാറിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ ട്രാക്കിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിലേക്ക് ആ കാറ് മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം കൃത്യമായി വർക്ക് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഈ കാറ് പുറത്തായി കഴിഞ്ഞാലും പിന്നീട് ട്രാക്കിലായി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് കാണാം. നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യാം. ഫയൽ, സേവ് ക്ലിക്ക് ചെയ്യാം. ഇതിന് കാർ എന്ന് പേര് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ലിറ്റിൽ ഗൈഡ്സ് ഫോൾഡറിൽ സ്ക്രാച്ചിലേക്ക് ഇതിനെ നമുക്ക് സേവ് ചെയ്യാം.